വീണ്ടും തെരച്ചിലേക്ക് തന്നെയാണ്. അല്പസമയത്തിനകം തന്നെ ഇവിടെ തെരച്ചിൽ, ഇന്നത്തെ തെരച്ചിൽ പുനരാരംഭിക്കുമെന്നാണ് കരുതുന്നത്. 6 സോണുകളായി തിരിച്ചിട്ടുണ്ട്. ആ മേഖലകളിലാണ് തെരച്ചിൽ പ്രധാനമായും നടക്കുന്നത്. ഇവിടെ 40 അംഗങ്ങളുള്ള ടീമുകളായി തിരിച്ചിട്ടാണ് ഇപ്പോൾ ഈ തെരച്ചിലൊക്കെ നടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, റഡാർ സംവിധാനങ്ങൾ ഉൾപ്പെടെ ഉപയോഗിച്ചുള്ള ഒരു തെരച്ചിലാണ് രക്ഷാ ദൗത്യ സംഘം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വളരെ വേഗത്തിൽ ഊർജിതമായി തന്നെ ഇത്തരത്തിലുള്ള തെരച്ചിലുകൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഷിത ജഗത്ത് തുടരുന്നുണ്ട് ചുഴലിമലയിൽ നിന്ന്. ഷിത, ഈ പരിശോധന ആരംഭിച്ചോ അവിടെ? അമൃത, ഇതുവരെ പരിശോധന തുടങ്ങിയിട്ടില്ല. ഉദ്യോഗസ്ഥരും എല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥരും സന്നദ്ധ പ്രവർത്തകരും എല്ലാം തന്നെ ഈ ബെയിലി പാലത്തിന് സമീപത്ത് എത്തിയിട്ടുണ്ട്. അവരുടെ ഉപകരണങ്ങളുമായി തന്നെ അവർ നിൽക്കുകയാണ്. പക്ഷേ പരിശോധന തുടങ്ങിയിട്ടില്ല. സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് തന്നെ ഇപ്പോൾ ആർമി ഉദ്യോഗസ്ഥർക്കെല്ലാം നിർദ്ദേശം നൽകുന്നുണ്ട്. ആ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം മുകളിലോട്ട് പോകുന്നത് കാര്യങ്ങൾ ഉൾപ്പെടെ തീരുമാനിക്കുക. അതായത് അമൃത പറഞ്ഞതുപോലെ തന്നെ 6 സോണുകളായി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തെരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. അതിൽ തന്നെ വിവിധ 40 പേരെ തിരിച്ചുകൊണ്ട് അത്തരത്തിലൊരു സംഘടനാ തലത്തിലുള്ളൊരു തെരച്ചിൽ, അതായത് സന്നദ്ധ സംഘടനാ പ്രവർത്തകരെ എല്ലാം തന്നെ കൃത്യമായി ഓരോരുത്തരുടെ കീഴിൽ ആക്കിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ്, അതായത് ആ രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഇന്നിപ്പോൾ നടക്കുന്നത്. നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് അവരെല്ലാം തന്നെ അവിടേക്ക് ഈ ബെയിലി പാലത്തിന് സമീപത്തേക്ക് പോവുകയാണ്. തെരച്ചിൽ തുടങ്ങാൻ ഞങ്ങള് കേരളത്തിന്റെ പല ഭാഗത്തു നിന്നുണ്ട്. ഇപ്പോൾ ജീവൻ സ്മൃതി എന്നൊരു ചാരിറ്റബിൾ ഓർഗനൈസേഷന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. നമ്മളിപ്പോ 2018 മുതൽ ഫ്ലഡ് ഉണ്ടായപ്പോൾ രൂപീകരിച്ച ഒരു സംഘടനയാണ്. അന്നോട്ടുണ്ട്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ ഉണ്ട്. നമ്മൾ ഇന്നലെയാണ് നമുക്ക് ഇങ്ങോട്ട് പെർമിഷൻ കിട്ടിയത്. ഇന്നലെ വന്ന് സെർച്ച് ചെയ്തിരുന്നു, ഒരു ബോഡിയൊക്കെ കിട്ടിയായിരുന്നു. ഇന്നലെ ഇവിടെ എത്തിയ സംഘമാണിത്. അവർ എന്താ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്? ഒന്നിച്ച് എല്ലാരും കൂടെ തെരച്ചിൽ നടത്തി ഏത് സ്ഥലമാണെന്നുള്ളത് പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഉദ്യോഗസ്ഥർ ചോദിക്കുന്നത് ട്രെയിനിങ്, അതായത് പരിശീലനത്തിനുള്ള ട്രെയിനിങ് നടത്തിയിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അതായത് ഒരു അപകട സാധ്യതയാണ്. ഉദ്യോഗസ്ഥർ നമ്മൾ പറയുന്നത് പ്രകാരം കിണറുണ്ട്, അത്തരത്തിൽ വലിയ അപകട സാധ്യതയുള്ള ഒരു സ്ഥലമാണിത്. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് പരിശീലനം ഇന്നിപ്പോൾ എത്തിയ ഒരു സംഘമാണിത് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. അപ്പോൾ അവരോട് ഈ കാര്യങ്ങളെല്ലാം തന്നെ പരിശീലനം കൃത്യമായി ലഭിച്ചിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങളിപ്പോൾ രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞ് വന്നത്? എത്ര പേരുണ്ട് നിങ്ങളുടെ ടീമിൽ? 14 പേരാണുള്ളത്. പിന്നെ ഇന്നലെ കുറച്ച് പേരുണ്ടായിരുന്നു, അതിൽ കുറച്ച് പേര് പോയി. ഇന്ന് ഞങ്ങൾ കുറച്ച് പേര് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നലെ വന്നവർക്ക് ഒരു ബോഡി കിട്ടിയത് ഇവർക്കാണ് കിട്ടിയത്, ഒരു ബോഡി ഞങ്ങളുടെ കൂടെ വന്ന ടീമിനാണ്. ആകെ ഒരു 10 താഴെയുള്ള കുട്ടി ഒരു ബോഡി കിട്ടിയത്. അപ്പോൾ അത് ഒരു ജീവൻ്റെ വിലയുടെ ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മളിങ്ങനെ വന്നത്. ഇപ്പോൾ കേരളത്തിൻ്റെ പല ജില്ലകളിൽ നിന്നും ഉള്ളവരാണ്, കാസർഗോഡ് മുതൽ കന്യാകുമരി, മൈസൂർ, കർണാടക ഒക്കെ ഉണ്ട് നമ്മുടെ കൂടെ ഉള്ള ആൾക്കാർ. നിങ്ങൾ ഈ ഗ്രൂപ്പായി തിരിച്ചോ അതോ എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്? ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ വന്ന് സംസാരിച്ചു. അല്ല, അത് നമുക്ക് നിങ്ങൾ എങ്ങനെയാണ് ഗ്രൂപ്പിലെ ലീഡർ ആരാണ്, നിങ്ങൾ എവിടെയെങ്കിലും സ്ഥലം അസൈൻ ചെയ്തിട്ടുണ്ടെന്നാണ് ചോദിച്ചത്. പക്ഷെ നമുക്ക് സ്ഥലം അസൈൻ ചെയ്തില്ല. പക്ഷെ നമ്മൾ ഏതെങ്കിലും ടീമിന്റെ കൂടെ ജോയിൻ ചെയ്ത് നമ്മൾ വർക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ഞങ്ങൾ ഇന്നലെ കുറച്ച് പേര് ഹോസ്പിറ്റലായിരുന്നു. ഇന്നലെ മിനിഞ്ഞാന്നും കുറച്ച് പേര് ഇവിടെ വന്നു. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് മാറി ഞങ്ങൾ ഇവരെ കൂടെ ജോയിൻ ചെയ്യാണ് ചെയ്തത്. ഹോസ്പിറ്റലിൽ നമുക്ക് വളരെ വേദനാജനമായ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇന്നലെ മിനിഞ്ഞാന്ന് ഏകദേശം ഒരു 12 ബോഡികൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ കുറേ പേരെ തിരിച്ചറിയാൻ പറ്റാത്ത കേസുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളെ കരളെ ലീപ്പിക്കുന്ന സംഭവങ്ങൾ തന്നെയാണ് അതൊക്കെ. കൗൺസിലിങ്ങിന്റെ ഒരു തീരുമാനം തീർച്ചയായിട്ടും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഞങ്ങളുടെ കൂടെ ഒരു 16 സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, സിസ്റ്റേഴ്സ് ഓഫ് ഡെസ്റ്റിറ്റ്യൂട്ട് എസ് ഡി കോൺവെന്റിലെ സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഇന്നലെ പോയപ്പോൾ പറഞ്ഞതാണ്, അവർ ഭയങ്കരമായിട്ട് പലരും വളരെ വേദനിച്ചിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഷെയർ ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് അവരോട്. അപ്പോൾ അവരെല്ലാം പറഞ്ഞ് പലരും മിനിയാന്ന് അവർ പോയി കഴിഞ്ഞ ശേഷം ഇന്നലെ സംസാരിച്ചവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മിനിയാന്ന് ഞങ്ങൾ നന്നായിട്ട് ഉറങ്ങാൻ പറ്റിയെന്നാണ് പറഞ്ഞത്. അതൊരു വലിയൊരു ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ലാണ്ട് ഈ മിനിയാന്ന് അവർ സംസാരിച്ചതിന് ശേഷം ആളുകളായിട്ട് സംസാരിച്ചവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയപ്പോൾ പറഞ്ഞപ്പോൾ അവരുടെ മനസ്സിലുള്ള വിഷമങ്ങൾ തുറന്ന് ഈ സൗണ്ടും ഇതുമായിരുന്നു വന്നുകൊണ്ടിരുന്നത് അവർക്കെല്ലാം. എന്നാൽ പല സ്ത്രീകളും പറയുന്നതായിരുന്നു, സിസ്റ്റേഴ്സ് പറയുന്നതായിരുന്നു, അത്രയ്ക്ക് അവർ ട്രോമയിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ആ ട്രോമയിൽ നിന്നിലേക്ക് അവർക്ക് ആ ഒരു കൗൺസിലിംഗ് സംസാരത്തിലൂടെ അവർക്ക് ഒത്തിരി പേര് ദേ കം ഔട്ട് ഓഫ് ദീസ് ആൻഡ് ദേ ആർ ഏബിൾ ടു മെയിൻറ്റെയിൻ ദാറ്റ്. അതൊരു വലിയൊരു സംഭവമാണെന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, അവിടെ കേൾക്കുന്നവരായിട്ട് മാറുക. കാരണം എല്ലാവരും നമ്മളവിടെ ചെന്ന് ജസ്റ്റ് വെറുതെ പോയി വരികയല്ലോ. അപ്പോൾ ഒന്ന് കേൾക്കുക. കാരണം ഇന്നലെ ഒരു പയ്യനെ ആത്മഹത്യ ചെയ്തായിരുന്നു അല്ലേ. ആരെങ്കിലും ഒപ്പം ഉണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടാവും. അങ്ങനെ ഒന്ന് കൊടുക്കണം നമ്മൾ. പിന്നെ ഒരു പ്രതീക്ഷകൾ കൊടുക്കണം. ഇപ്പോൾ അറിയാലോ, ഇപ്പോൾ അവരെല്ലാം നശിച്ചിരിക്കുന്ന സമയമാണ് മനസ്സൊക്കെ മരവിച്ചിരിക്കുന്ന അവസ്ഥ. ഇപ്പോൾ നമുക്കറിയാലോ, ഒരു ബോഡി ഐഡന്റിഫൈ ചെയ്യാൻ വരുമ്പോൾ അവരുടെ മുഖത്തൊരു ഭാവ വ്യത്യാസമില്ലേ? കാരണം കുറേ പേര് പോയി. അപ്പോൾ അവർക്കതൊരു ശരിക്കും പറഞ്ഞാൽ മനസ്സാണ് മരവിച്ചോടി. അപ്പോൾ അതിൽ നിന്ന് ശരിക്കും റിലീഫ് കിട്ടുന്നത് നമ്മളെന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ ആയിരിക്കും.
പിന്നെ പിള്ളേരാണെങ്കിലും ഭയങ്കര പാനിക്കായിട്ടാണ് ഓരോ ക്യാമ്പുകളിലും കഴിയണത്. അപ്പൊ അവര് നമ്മൾ മാക്സിമം അവരെ അവർക്ക് വേണ്ട ഗെയിംസ് കാര്യങ്ലൊക്കെ ഈ ചൈൽഡ് വെൽഫെയർ ഞങ്ങള് മേപ്പാടി ഗവൺമെന്റ് എൽ പി സ്കൂളിലാണ് ഞങ്ങൾ എല്ലാവരും ക്യാമ്പ് ഉണ്ടായിരുന്നത്. ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് പിള്ളേരെ മാക്സിമം അവിടെ എൻജോയ് ചെയ്യിപ്പിച്ച് അവരെ ആ ട്രോമയെ നമ്മളൊന്ന് റിലീഫ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിള്ളേർക്ക് കൊടുക്കാം. ഒത്തിരി സന്തോഷമായിരുന്നു. ഒരുപാട് ജോയ്ഫുൾ ആക്കാൻ പറ്റും. പുറത്ത് കിടക്കാതെ ഈ മൊബൈൽ തന്നെ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നലെ ആരും റൂമിലുണ്ടായിരുന്നു, എല്ലാവരും പുറത്ത് വന്ന് ഇവരുടെ കൂടെ ജോയിൻ ചെയ്ത്. അവർ പറഞ്ഞിരിക്കുന്ന ഒരു വലിയ കാര്യമാണ്. കാരണം സർക്കാർ തന്നെ അതിൽ ഇടപെടൽ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ മാനസികാരോഗ്യം മെച്ചപ്പെടുത്താൻ അല്ലെങ്കിൽ അവർക്കൊരു കൗൺസിലിംഗ് നടത്താം, ഇത്തരത്തിലുള്ള ആളുകൾക്ക് കൗൺസിലിംഗ് നടത്താം എന്നുള്ളൊരു കാര്യം സർക്കാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എത്തുന്ന എല്ലാവരും അവരോട് സംസാരിക്കുമ്പോൾ തന്നെ ക്യാമ്പിലെത്തുന്നവർ വെറുതെ വന്നു പോകാതെ അവരോട് ഒന്നോ രണ്ടോ മിനിറ്റ് സംസാരിച്ച് കഴിഞ്ഞ് മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ പങ്കുവച്ചാൽ തന്നെ അവർ കുറച്ചേറെ അവർക്ക് ആശ്വാസമാകുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത്. ഒപ്പം തന്നെ കുട്ടികളുടെ കാര്യമാണ്, കുട്ടികൾ ഒരുപാടുണ്ട്. നമുക്കറിയാം ഇത്തരത്തിലുള്ളൊരു വലിയ ദുരന്തം എന്ന് പറയുന്ന ഒരു ഇത്രയും ഭീകരമായ ഒരു ദുരന്തം അനുഭവിച്ച് വരുന്ന ആളുകൾ, കുഞ്ഞുങ്ങളാകട്ടെ മുതിർന്നവരാകട്ടെ, അവരുടെയൊക്കെ മനസ്സിൽ അത് എത്രത്തോളം ആഴത്തിലായിരിക്കും അത് പതിച്ചിട്ടുണ്ടാവുക, അതിൻ്റെ ഒരു വേദന അവർക്ക് എത്രത്തോളം ഉണ്ടാകുമെന്ന് നമുക്കൊക്കെ ഓർത്താൽ അറിയാം. അതിൻ്റെ ഒരു ട്രോമയിൽ നിന്ന് മാറാൻ ഒരുപാട് സമയമെടുക്കും. അപ്പോൾ അതിൽ നിന്ന് മാറ്റിയെടുക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കുക എന്നുള്ളതാണ് ഇവിടെ ക്യാമ്പിലെത്തിയിരിക്കുന്ന ആളുകളെല്ലാം പറയുന്നത്. അമൃത.